ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കെട്ടിയിട്ടിറങ്ങി വാടാവൂവേ. പണ്ടൊക്കെ ജനങ്ങൾ തോളിലേറ്റുമ്പോഴാണ് നേതാക്കൾ ഉയരങ്ങളിലെത്തിയിരുന്നത്. അതൊക്കെ പണ്ട്, ഇപ്പൊ ഇങ്ങനെ സ്വയം ഉയർത്തേണ്ടി വരും. എന്നാടാ വൈയേ, എന്നാ പറയാനാ? ആ ജ്വല്ലറിക്കാരൻ പറ്റിച്ചു, 1000 ഫ്ലെക്സ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ട് 100 തന്നുള്ളൂ, ബാക്കി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് തരാന്ന്. ആ എന്നായാലും ഇന്നും നാളെയും കൊണ്ട് ആ എം എൽ എയുടെ വീടിന്റെ വഴിയൊക്കെ ഫ്ലെക്സ് കൊണ്ടുവന്നറിയണം. റീത്ത് വെക്കാൻ CMഉം കേന്ദ്രമന്ത്രിമാരൊക്കെ വരുമ്പോ ഐമനും സിദ്ധാർത്ഥനും മുട്ടിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയായിരിക്കണം. അത് ഞങ്ങൾ ഏറ്റു സർജി. യുവേഷേ, നീ ഇവരോടെ പോയിക്കോ. ഓ, ഞാനൊന്ന് വീട്ടിലേക്ക് അല്ലട്ടെ. ഇന്നും കൂടെ കേറിയില്ലെങ്കിൽ മൂപ്പിലാൻ അന്വേഷിച്ചറങ്ങ. വർക്ക് കഴിഞ്ഞിട്ടേ വർഗീസേട്ടന്റെ തട്ടുകടയിൽ പോയി വള്ളിക്കാടന്റെ പറ്റില് ബീഫും മുട്ടും കഴിച്ചേക്കണം. എങ്കി ആദ്യം അത് ചെയ്തേക്കാം, ഒരു എനർജി ആവട്ടെ. വാ കേറിക്കോ. ശരി, പോവാ. കേറ്. ആ വിട്ടോ. മുത്തശ്ശി, താറാവോ കോഴിയോ? കണ്ടുവല്ലോ ചേട്ടാ, അത് മഹാലക്ഷ്മിയാ. മഹാലക്ഷ്മിയോ? നീ കഴിക്കടാ, ഇത് നമ്മുടെ ആ വെറോണിക്ക നിനക്ക് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവന്നതാ. അത് ശരി, ഞാനൊരു സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കൈക്കൂലി ഒക്കെ വാങ്ങിച്ചു തുടങ്ങി. നല്ല താറാവാ. കാവോ ബേട്ടാ? കാവോ ബേട്ടാ? എന്റെ പൊന്നും ഗോസായി മുത്തശ്ശി, നിങ്ങൾ എന്നെ അഴിമതിക്കാരനാക്കി അടങ്ങൂല്ലേ? പാവത്തിങ്ങളെ സഹിക്കച്ചിരി അഴിമതി കാണിക്കണേൽ അങ്ങ് കാണിച്ചേരേ. ഇതാരാ? വാവ്. ഹലോ സാർ. യെസ് മാഡം. ഒന്ന് കണ്ടുമുട്ടാൻ വേണ്ടി ഉറക്കൊളച്ച് കാത്തിരിക്കായിരുന്നു. അല്ല, രാവിലെ നീ ഉണരുമ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കും, പിന്നെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിയാലല്ലേ നീ വന്ന് കിടക്കൂ. ഒരു പൊതുപ്രവർത്തന വീട്ടുകാരൻ, ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓ, ദിന്നേച്ചി ഇലക്ഷൻ ഫണ്ടിലേക്കാണോ? അതിപ്പോ വേണ്ട. അയ്യടാ, ഇത് ബാങ്കിൽ അടയ്ക്കാനുള്ള കാശാ. 4 ഇൻസ്റ്റാൾമെന്റ് പെൻഡിങ്ങാ. എനിക്ക് മാനേജർ മുമ്പിൽ ചെന്നു ചമ്മാ മേല. ദാ ഈ കാർഷിക കടം എഴുതിത്തള്ളുന്ന പോലെ വിദ്യാഭ്യാസ ലോൺ എഴുതിത്തള്ളേണ്ടതാണ്. നീ എന്തെങ്കിലും ഒരു മന്ത്രി ആവുകയാണെങ്കിൽ ആദ്യം ഒപ്പിടേണ്ട ഫയൽ അതായിരിക്കണം. അന്നും സുധശേഷിയുടെ ലോൺ അടവ് തീർന്നിട്ടുണ്ടാവില്ല. നേതാവിന്ന് പാതിരാത്രിക്ക് മുമ്പ് എത്തിയല്ലോ. അമ്മ മാറി, ഞാൻ തിരുമി കൊടുക്കാം. കൊറേ നാളെ അച്ഛന്റെ കാല് തിരുമിട്ട്. വേണ്ടടാ. മാറമ്മേ, വേണ്ടടാ, വെറുതെ കൈ ചീത്തേക്കണ്ട. ഇങ്ങോട്ട് താസ് ചെയ്തു കേട്ടാ. അച്ഛൻ ഓർമ്മയുണ്ടോ, പണ്ട് എന്നായെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി ഇതായിരിക്കും. സിനിമയ്ക്ക് പോവാനും പിക്നിക്കിന് പോവാൻ കാശടിക്കാനും. പക്ഷെ ഇപ്പോ ഭാവി എം എൽ എ കൊണ്ടാ ഞാൻ എന്റെ കാല് തിരിപ്പിക്കുന്നത്. പറഞ്ഞു കേൾക്കുന്നത് പോലെ വല്ലതും നടക്കോടാ നേതാവേ? ഒക്കെ നടക്കും ചെയ്തുവേട്ടാ. പെട്രോൾ പങ്കിലെ ചൂടും പുകയും കൊണ്ട് 1 പോലും ഇരിക്കാതെ ജോലി ചെയ്തിട്ടാ കാലിങ്ങനെ നീരും വേദന. ഞാൻ എം എൽ എ ആയി കഴിഞ്ഞ പിന്നെ അച്ഛനീ പണിക്ക് വിടില്ല കേട്ടോ. എം എൽ എ മാർക്കൊക്കെ പെന്നാ ശമ്പളോ? നീ പോടാ, നിന്റെ ഭരണമൊക്കെ നാട്ടുകാരെടുത്തു മതി. അല്ലെങ്കിൽ കാശിന് വേണ്ടിയാണോ ഞാൻ ഈ ജോലിക്ക് പോണത്? ചുമ്മാ ഇരുന്ന് ബോറടിക്കാതിരിക്കാൻ വെറുതെ ഒരു എൻഗേജ്മെന്റ്. മതി മതി, എഴുന്നേക്ക് പോയി കൈ കഴുകു. ബഹു ദിനം സേ ഹംനേ ഹിന്ദി നഹീ സീഖി, ആജ് ഹം ഹർ കിമ്മത് പർ ഹിന്ദി ബോലേംഗേ. നഹീ ദാദി, ആജ് ബഹുത് രാത് ഹോഗാ, ഹം കൽ സീഖേഗാ. നഹീ 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 നഹീ, രാത് ഹോ ഗയി, കൽ സീഖേംഗേ. ചൂടുവെള്ളം പുറത്തെ കുളിമുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെങ്ങനെ ഹിന്ദി പറയുന്നത്? അത് മതി, രണ്ടെണ്ണത്തിന്റെ ഒരു ഹിന്ദി. അമ്മേ, ഹൈക്കമാൻഡ് എപ്പോഴാ വിളി വരുന്നെന്ന് പറയാൻ പറ്റിയല്ല. ഡൽഹിയിലെ ഞങ്ങളുടെ നേതാക്കളെ വീഴണമെങ്കിൽ ഹിന്ദി അറിഞ്ഞാലേ പറ്റൂ. മുത്തശ്ശി, അതുകൊണ്ട് നിങ്ങൾ ഹിന്ദി പറഞ്ഞോ. അച്ഛൻ പണ്ട് ഗുജറാത്തിൽ പോയി ബേക്കറി നടത്തി പൊളിച്ച് പാളിസായെങ്കിലും അമ്മയുടെ ഹിന്ദി വാക്കിയായി നന്നായി. ശരി, ഉണ്ട താറാവിന് നന്ദി കാട്ടണ്ടേ. കൽക്കരയെങ്കേ.